ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലേക്കാണ്. ഡിസംബർ മാസം, നല്ല തണുപ്പ്, എന്നാൽ പിന്നെ മൂന്നാറ് വരെയൊന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളുള്ളത് നേര്യമംഗലത്താണ്, നേര്യമംഗലം ടൗണിലാണ്. അതിരാവിലെ ആയതിനാൽ വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ പോകാൻ സാധിച്ചത്. വെളുപ്പിനെ 5 മണിക്കാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. വലിയ തിരക്കുകളൊന്നും കൂടാതെ നേരത്തെ തന്നെ മൂന്നാറെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. നേര്യമംഗലം കഴിഞ്ഞ് ഈ പാലത്തിലേക്ക് കയറുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാരണം മൂന്നാറിലേക്ക് നമ്മൾ അടുക്കുന്നു എന്നതിനുള്ള ഒരു സൂചനയാണ് ഈ പാലം. ആ തണുപ്പും മഞ്ഞും ആസ്വദിക്കാനുള്ള ഒരു കൊതി. ഒരു കാര്യം പറയാൻ പ്രത്യേകം മറന്നുപോയി, എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് ആശംസകൾ. ഇപ്പോൾ കോവിഡ് കാലമായതിനാൽ ആരും അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല. എന്നാലും എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് നവോത്സരത്തിന് ആശംസകൾ. കൊറോണ കാലമായതുകൊണ്ട് ചീയാപ്പാറ വാട്ടർഫാൾസിൽ അധികം ആരും ഒന്നും കാണുകയെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്ന ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളെപ്പോലെ ഒട്ടനേകം ടൂറിസ്റ്റുകൾ അവിടെ ആ കാഴ്ച കാണാനായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറേ നേരം അവിടെ വിശ്രമിച്ചു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു. മൂന്നാറിലേക്ക് പോകുന്ന വഴി കണ്ട ഒരു കിടുക്കാച്ചി വ്യൂ ആണത്. ഇവിടെ ഒട്ടനേകം ആളുകൾ വണ്ടി നിർത്തി ഈ കാഴ്ച കാണാനായി നിൽക്കുന്നുണ്ട്. ആ കൂടെ ഞങ്ങളും നിന്നു നന്നായി മൂടൽമഞ്ഞ് കയറി മൂടി അപ്പുറമുള്ള മലകളൊന്നും കാണാതെ കണ്ണു മറയ്ക്കുന്ന രീതിയിലായിരുന്നു ആ കാഴ്ച. തേയിലത്തോട്ടവും നല്ല തണുത്ത കാറ്റും കൊണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. ടൗണിലൊന്നും നമ്മൾ വണ്ടി നിർത്തി വീഡിയോ എടുത്തില്ല. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഹിൽ ടോപ്പിലേക്കാണ്. മൂന്നാറിൽ നിന്ന് നല്ല ദൂരമുള്ളതിനാൽ ആദ്യത്തെ യാത്ര നേരെ ഹിൽ ടോപ്പിലേക്കാകണമെന്ന് വിചാരിച്ചു. വഴിമത്തി തേയിലത്തോട്ടത്തിന് നടുക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ടീ ഷോപ്പ് കണ്ടു. പടുത കൊണ്ടെല്ലാം മറിച്ച ഒരു കൊച്ചു ടീ ഷോപ്പ്. അവിടെ നിന്ന് ചായയും കുടിച്ച്, നല്ല സ്ട്രോങ് ചായ, ആ ചായയും കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. വേണ്ട, ഇനി കിട്ടിയോ? ആ കിട്ടിയോ? കിട്ടിയോ?
മൂന്നാറിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നത്തെ യാത്ര മറയൂരിലേക്കാണ്. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല ഈ യാത്രയ്ക്ക്. മറയൂർ വരെ ഒന്ന് പോകണം. കൂട്ടത്തോടെ എടുത്തൊരു തീരുമാനമാണ്. ഇതിനു മുമ്പ് ഇതുവഴി വന്നിട്ടുമില്ല. മറയൂർ എന്താണ് കാണാനുള്ളത് എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. വീതി അല്പം കുറവാണെങ്കിലും നല്ല റോഡാണ്. പിന്നെ മൂന്നാറിനെ അപേക്ഷിച്ച് തണുപ്പല്പം കൂടുതലാണ് ഇവിടെ. പിന്നെ കോടമഞ്ഞ്. ഈ മൂന്നാർ ട്രിപ്പിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ മറയൂര് റൂട്ട് തന്നെയാണ്. ഈ തേയിലത്തോട്ടവും ഈ മഞ്ഞും തണുപ്പും പൂത്തു നിൽക്കുന്ന മരങ്ങളും എല്ലാം എന്നെ അത്ഭുതപ്പെടുത്തി.